രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര വളരെ ആവേശത്തോടാണ് നടന്നു നീങ്ങുന്നത്. ചില പൊട്ടലും ചീറ്റലും കേൾക്കുന്നുണ്ട്. അതിനിടയിലാണ് രാഹുൽ ഗാന്ധിക്ക് നേരെ ഒരു കേസ് വന്നത്. സൂപ്പർ ഹിറ്റ് ചിത്രം KGF-ലെ പാട്ടുപയോഗിച്ച് കോൺഗ്രസ് വീഡിയോ പങ്കുവച്ചു. ഇതായിരുന്നു കേസ്. ഇപ്പോൾ കോൺഗ്രസിന്റെ ട്വിറ്റർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. കോപ്പിറൈറ്റ് ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് കർണാടക ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭാരത് ജോഡോ യാത്രയ്ക്ക് പകർപ്പവകാശ നിയമങ്ങൾ ലംഘിച്ച് KGF-2-ലെ സംഗീതം ഉപയോഗിച്ചുവെന്നാരോപിച്ച് MRT മ്യൂസിക്കിന്റെ M. നവീൻകുമാറാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 3 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി നൽകിയത്. കഴിഞ്ഞ മാസമാണ് ഭാരത് ജോഡോ യാത്ര കർണാടകയിലേക്ക് പ്രവേശിച്ചിരുന്നത്. കർണാടകയിലെ പര്യടനത്തിനിടെ ചിത്രീകരിച്ച വീഡിയോയിൽ KGF-ലെ പാട്ട് ഉപയോഗിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. താൽക്കാലികമായി കോൺഗ്രസിന്റെ ട്വിറ്റർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. KGF-ലെ പാട്ടുപയോഗിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സമ്മതമില്ലാതെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഈ പാട്ട് ഉപയോഗിച്ചുള്ള വീഡിയോ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. KGF-2-ലെ ഗാനങ്ങളുടെ ഹിന്ദി കോപ്പിറൈറ്റ് അവകാശം സ്വന്തമാക്കാൻ തങ്ങൾ വലിയ തുകയാണ് മുടക്കിയതെന്ന് MRT മ്യൂസിക് തങ്ങളുടെ പരാതിയിൽ പറയുന്നുണ്ട്. ഈ പാട്ടുകൾ തങ്ങളുടെ അനുവാദം കൂടാതെ കോൺഗ്രസ് പാർട്ടി എടുത്ത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള വീഡിയോകൾ ഉണ്ടാക്കിയെന്നാണ് കമ്പനി ആരോപിക്കുന്നത്. IPC 403, 465, 120, 34 വകുപ്പുകൾ പ്രകാരവും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ 66-ാം വകുപ്പ് പ്രകാരവും കോപ്പിറൈറ്റ്സ് നിയമത്തിന്റെ 63-ാം വകുപ്പ് പ്രകാരവുമാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് MRT മ്യൂസിക് ഒരു പ്രസ്താവന പുറത്തുവിട്ടിരുന്നു. സാധാരണക്കാരുടെയും ബിസിനസ്സുകാരുടെയും അടക്കം അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമനിർമ്മാണത്തിനും ഭരണത്തിനും വേണ്ടി നടത്തുന്ന ഭാരത് ജോഡോ യാത്രയിൽ ഇത്തരത്തിൽ മറ്റൊരു സ്ഥാപനത്തിന് സ്വന്തമായ ഗാനം പകർപ്പവകാശം ലംഘിച്ച് ഉപയോഗിക്കുന്നതിലൂടെ കോൺഗ്രസ് രാജ്യത്തെ നിയമങ്ങളെ വില കൽപ്പിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് പ്രസ്താവനയിൽ കമ്പനി അറിയിച്ചു. അതേസമയം എന്ത് സംഭവിച്ചാലും യാത്രയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും. രാജ്യം കോൺഗ്രസിന്റെ കൈകളിൽ ഭദ്രമായിരിക്കണമെന്ന ഒറ്റവാശി ലക്ഷ്യമാക്കിയാണ് രാഹുലിന്റെ ഈ യാത്ര.